ഇന്ന് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്നവരെല്ലാം അവർക്കെല്ലാം വളരെ സന്തോഷം ഉണ്ടാകുന്ന ഒരു വാർത്തയാണ് ഇന്ന് പുറത്തു വന്നത്. അൽ ഖ്വയ്ദയുടെ തലവൻ അൽ സവാഗിരി അമേരിക്കയുടെ കയ്യിലാൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ്. ഞങ്ങളുടെ ആർപി കഴിഞ്ഞ ദിവസം, അതായത് ഈ തൊട്ട് കഴിഞ്ഞ ദിവസം, ഈ അൽ സവാഗിരിയെ പറ്റി ഒരു വാർത്ത ചെയ്തതേ ഉള്ളൂ. നമ്മൾ ഇന്നലെ, അതായത് തിങ്കളാഴ്ച രാത്രി 9 മണിക്ക് നമ്മൾ അൽ സവാഹിരി ഇന്ത്യക്ക് ഉയർത്തുന്ന ഭീഷണിയെ കുറിച്ച് വാർത്ത ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ ആ വാർത്ത നമ്മൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത് നമ്മൾ വെബ്കാസ്റ്റ് ചെയ്യുമ്പോൾ, അമേരിക്ക സവാഹിരിയെ കൊല്ലാനുള്ള അവസാനത്തെ തയ്യാറെടുപ്പ് ഏതാനും മണിക്കൂറുകളുടെ വ്യത്യാസം മാത്രമേ അതും ഇതുമായിട്ടുണ്ടായി. ഈ അൽ സവാഹിരി എന്ന തീവ്രവാദിയെ പറ്റി നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. പക്ഷേ എത്ര പേർക്ക് അദ്ദേഹത്തിന്റെ ഈ പശ്ചാത്തലം, അല്ലെങ്കിൽ എങ്ങനെ ഇതിലേക്ക് എത്തപ്പെട്ടു എന്നതിനെ പറ്റിയൊക്കെ? അൽ സവാഹിരിയെ സംബന്ധിച്ച്, അൽ സവാഹിരി സാധാരണ ഗതിയിൽ അദ്ദേഹം ജീവിച്ച പ്രദേശങ്ങളിൽ, അദ്ദേഹം കൈറോയിൽ ജനിച്ച ആളാണ്, ഈജിപ്തിൽ. അപ്പോൾ അവിടെ ഒരു തീവ്രവാദി നേതാവ് എങ്ങനെയുണ്ടാകുന്നോ ആ ഒരു രീതിയിൽ തന്നെ വന്ന ആളാണ്. ഇയാൾ ജനിച്ചത് യഥാർത്ഥത്തിൽ ഒരു വലിയ കുടുംബത്തിൽ തന്നെയാണ്, നല്ല കണക്ഷനൊക്കെ ഉള്ള, പൊളിറ്റിക്കലി കണക്ഷനുള്ള ഒരു അപ്പർ മിഡിൽ ക്ലാസ് മധ്യവർത്തി കുടുംബത്തിലാണ് ജനിച്ചത്. ലാദനും അങ്ങനെ, ലാദൻ വലിയ സമ്പത്തുള്ള കുടുംബമാണ്, ഇത് അത്രയും ഇല്ലെങ്കിലും ഒരു ഉപരിവർഗ ഫാമിലിയിലായിരുന്നു. ഐ സർജൻ ആയിരുന്നു ഇയാൾ. അപ്പോൾ ഇയാളെ ഈ കൈറോയിലെ രാഷ്ട്രീയത്തിൽ ഇയാൾക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. കൈറോ എന്ന് പറയുമ്പോൾ ഈജിപ്റ്റ്, ഈജിപ്റ്റിൻ്റെ, ഐ മീൻ ഈജിപ്റ്റിൽ. അപ്പോൾ 1981 ഈജിപ്റ്റിൻ്റെ പ്രസിഡൻ്റായിരുന്ന അൻവർ സാദത്ത് കൊല്ലപ്പെട്ടു. അസാസിനേഷനായിരുന്നു, പൊളിറ്റിക്കൽ അസാസിനേഷനായിരുന്നു. അത് അമേരിക്ക, അത് തീവ്രവാദികൾ, അതിനെ തുടർന്ന് ഈജിപ്തിലെ തീവ്രവാദികൾക്കെതിരെ വലിയ ശക്തമായ നടപടി ഉണ്ടായപ്പോൾ ഈ മനുഷ്യൻ ഉൾപ്പെടെ, അൽ സവാഹിരി ഉൾപ്പെടെയുള്ള ആൾക്കാരെയാണ് പിടിച്ച് ജയിലിലിട്ടത്. ജയിലിലിടുകയും നന്നായിട്ട് ടോർച്ചർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഇയാൾ ഭീകരവാദത്തിൻ്റെ ഒരു വ്യക്തമായിട്ട് മാറുന്നതും. അതിനുശേഷം 7 വർഷങ്ങൾക്ക് ശേഷമാണ് അൽ ഖ്വയ്ദ ഉണ്ടാവുന്നത്. അൽ ഖ്വയ്ദ ഉണ്ടാവുമ്പോൾ അൽ ഖ്വയ്ദയുടെ സ്ഥാപന ടൈമിൽ തന്നെ, ആ സ്ഥാപക അംഗമായിരുന്നു അൽ സവാഹിരി, ബിൻ ലാദനോടൊപ്പം അന്ന് മുതൽ ബിൻ ലാദൻ മരിക്കുന്നതുവരെ ബിൻ ലാദൻ്റെ ഉപദേശകനായി തൊട്ടു പിന്നാലെ എല്ലാ ചിത്രങ്ങളിലും ഇവർ രണ്ടുപേരും ഒരുമിച്ചുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളായിട്ട് അൽ സവാഹിരി ഇരുന്നു. ശരിക്കു പറഞ്ഞാൽ ബിൻ ലാദൻ ഒരു ടോപ്പ് ഫിഗർ ആണെങ്കിൽ, ഇതിൻ്റെ പിന്നിലെ ചാലകശക്തിയും ബുദ്ധിയും അൽ സവാഹിരിയായിരുന്നു. ഈവൻ അമേരിക്കയിൽ നടന്ന 9/11 അറ്റാക്ക്, അതിൻ്റെ ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് ബിൻ ലാദനല്ല, മറിച്ച് അൽ സവാഹിരി. അതിനകത്ത് അയാൾ ചെയ്തത്, ഇയാൾ വെറുതെ ഒരാക്രമണം നടത്തുക മാത്രമല്ല, ഈ ആക്രമണം നടന്ന ശേഷം ശരിക്കും അൽ ഖ്വയ്ദയ്ക്കെതിരെ ഉണ്ടാകാവുന്ന വലിയ തിരിച്ചടി ഇയാൾ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഓർഗനൈസേഷൻ, അമേരിക്ക ഭ്രാന്ത് പിടിച്ചതുപോലെ ലോകം മുഴുവൻ ഇവരെ വേട്ടയാടുമ്പോഴും, ഈ ഓർഗനൈസേഷന്, ഇവൻ ബിൻ ലാദൻ കൊല്ലപ്പെട്ട ശേഷം പോലും, ഈ സംഘടന അൽ ഖ്വയ്ദ എന്ന് പറയുന്ന സംഘടനയെ നിലനിർത്തിയത് ഈ അൽ സവാഹിരിയുടെ ബുദ്ധിയും അയാളുടെ ഓർഗനൈസേഷൻ സംഘടനാ പാഠവുമാണ്. അതുകൊണ്ട് അൽ ഖ്വയ്ദയെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാ നഷ്ടമാണ് ഈ മനുഷ്യന്റെ മരണം. ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ച് മുസ്ലിങ്ങളല്ലാത്തവരെല്ലാം ഈ ലോകത്ത്, ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹതയില്ലാത്തവരാണ് എന്ന് വിശ്വസിക്കുന്ന, ഒരുപക്ഷെ ബിൻ ലാദനേക്കാൾ കൂടുതൽ മത തീവ്രവാദിയും മതഭ്രാന്തനുമായിരുന്നു അൽ സവാഹിരി. പക്ഷെ അയാളുടെ സംഘടനാ ശേഷിയും സംഘടനാ പാഠവത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ആ ഓർഗനൈസേഷൻ നിലനിന്നു പോയത്. അത് അവർക്ക് വലിയ ഒരു നഷ്ടമാണ്, വലിയ ഒരു തിരിച്ചടിയാണ്. ഇടയ്ക്ക് ഈ അൽ സവാഹിരി എന്ന ആള് ജീവിച്ചിരിപ്പുണ്ടോ കൊല്ലപ്പെട്ടോ എന്നൊക്കെ സംശയമായിരുന്നു. പക്ഷേ ഈ അമേരിക്ക ഈ അടുത്ത കാലത്താണ് അദ്ദേഹം ജീവനോടുണ്ടോ എന്ന് ഉറപ്പിച്ചത്. അതിന് നിമിത്തമായത് നമ്മുടെ രാജ്യവും, നമ്മുടെ രാജ്യമാണ്. അത് രാജേഷ് പറഞ്ഞ വളരെ, അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിൻ ലാദനെ പോലല്ല, അൽ സവാഹിരിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എപ്പോഴും അയാളുടെ ഒരു ഫോക്കസ് ആണ്. ഇത് ഇന്നലെ, അതായത് അൽ സവാഹിരി കൊല്ലപ്പെടുന്നതിന് മുമ്പ്, ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ ആ വീഡിയോയിലും ഞാൻ ഈ ഇതേ കാര്യം പറഞ്ഞിരുന്നു. അതായത് അയാൾക്കെപ്പോഴും ഹിന്ദുസ്ഥാനം എന്ന് പറയുന്ന, ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം അയാളുടെ ഒരു ഫോക്കൽ പോയിൻ്റാണ്, ഫോക്കസിലായിരുന്നു. 2014 തന്നെ ഇയാൾ കാശ്മീരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇയാൾ ഇതിനുവേണ്ടി മാത്രം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇയാൾ നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിൽ 2 വീഡിയോ, 1 2014, 1 2022, അതായത് ഈ വർഷം.
ഈ രണ്ട് വീഡിയോകൾ എൻറ്റയർലി ഇന്ത്യക്ക് വേണ്ടി മാത്രമാണ് ഇയാൾ ചെയ്തത്. അപ്പോൾ ഈ ആദ്യത്തെ വീഡിയോയിൽ ഇയാൾ കാശ്മീരിനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ, രണ്ടാമത്തെ വീഡിയോയിൽ ഇയാൾ ഇന്ത്യക്കകത്ത് നടക്കുന്ന ഏറ്റവും പുതിയ വിവാദം, അതായത് കർണാടകത്തിലെ ഹിജാബ് വിവാദം, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ അത് ധാരാളം റിപ്പോർട്ട് ചെയ്ത. അപ്പോൾ ആ വിവാദത്തിൽ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പരാമർശിച്ചുകൊണ്ടുള്ള വീഡിയോയാണ് ചെയ്തത് എന്ന് മാത്രമല്ല, ഒരു പെൺകുട്ടി, ഹിജാബ് ധരിച്ച ഒരു പെൺകുട്ടി, മുസ്കാൻ ഖാൻ എന്നോ മറ്റുമാണെന്ന് തോന്നുന്നു ആ പെൺകുട്ടിയുടെ പേര്, ആ പെൺകുട്ടി തക്ബീർ വിളിക്കുന്നു, അപ്പുറത്ത് ആൾക്കാർ ജയശ്രീറാം വിളിക്കുന്നു, അങ്ങനെ ഒരു വീഡിയോ വന്നപ്പോൾ ആ പെൺകുട്ടിയെ പ്രകീർത്തിച്ച് കവിത പോലും എഴുതുക ഉണ്ടായി ഈ മതഭ്രാന്തൻ. ഇയാൾ കവിത എഴുതിയിട്ട് ഇയാൾ പറഞ്ഞു, ഇത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെയുള്ള കാഫിറുകളുമായി യുദ്ധത്തിലേർപ്പെട്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അവിടെ എന്താ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കണമെന്നൊക്കെ ആവശ്യപ്പെടുന്ന രീതിയിലായിരുന്നു അയാളുടെ ആ വീഡിയോ. രാജേഷി നേരത്തെ പറഞ്ഞതുപോലെ ആ വീഡിയോയാണ് ഇയാൾ യഥാർത്ഥത്തിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് അമേരിക്കയ്ക്ക് ഒന്നുകൂടെ ബോധ്യമാക്കി കൊടുത്തത്. അല്ലെങ്കിൽ ഇയാൾ 2020 പകർച്ചവ്യാധി വന്ന് മരിച്ചു എന്നായിരുന്നു CIA ഉൾപ്പെടെ വിശ്വസിച്ചിരുന്നത്. അപ്പൊ അതിന് ഇന്ത്യ ഒരു കാരണമായി. ചുരുക്കി പറഞ്ഞാൽ പൂക്കളെയും പൂമ്പാറ്റകളെയൊക്കെ സ്നേഹിക്കുന്ന ഒരു ബഹുമുഖ പ്രതിഭയായിട്ടുള്ള ആൾ തന്നെയായിരുന്നു ഐ ഡോക്ടർ ആയിരുന്നു അല്ലേ? അതെ, ഐ സർജൻ. ഐ സർജൻ ആയിരുന്നു, കവിത എഴുതുമായിരുന്നു, അതേപോലെ കഥകളൊക്കെ ഉറക്കെ പറയുമായിരുന്നു. പക്ഷെ ഇതെല്ലാം ഉണ്ടല്ലോ, ഇതെല്ലാം ഒരു ഒരു ബ്രെയിനില് കുത്തിവെച്ചിരിക്കുന്നത് മുഴുവൻ മനുഷ്യവിരോധമാണ്. ഞാൻ നമ്മുടെ ആൾക്കാരല്ലാതെ മറ്റാരും ഈ ഭൂമിയിൽ ജീവിക്കാൻ യോഗ്യരല്ല. ഈ നമ്മുടെ ആൾക്കാരിലും പ്രശ്നമുണ്ട്. അൽഖ്വയ്ദയ്ക്ക് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കണ്ണെടുത്താ കണ്ടുകൂടാ, അവര് തമ്മിൽ അതാണ് നമ്മൾ അഫ്ഗാനി കാണുന്നത്. ഇതിനകത്ത് ഇവിടെ ഒരു പ്രത്യേകത കാണുന്നത്, ഇപ്പൊ ലാദനെ കൊല്ലാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ പ്രത്യേക പരിശീലനം നേടിയവർ, അവർ ഹെലികോപ്റ്ററും മറ്റും ആ സംഭവ സ്ഥലത്ത് ചെന്നിട്ടാണ് ചെയ്തത്. പക്ഷെ ഇവിടെ കുറച്ച് വ്യത്യാസമുണ്ട്, അത്യാധുനികമായിട്ടുള്ള ഡ്രോൺ മറ്റുമൊക്കെ ഉപയോഗിച്ചു. അതെ അതെ, അത് വളരെ പ്രിസിഷൻ ആയിട്ടുള്ള ഒരു അറ്റാക്ക് തന്നെയായിരുന്നു. അത് അമേരിക്കയെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഭിനന്ദിക്കേണ്ടതാണ്. കാരണം ഏറ്റവും സിവിലിയൻ കാഷ്വാലിറ്റീസ് കുറച്ചുകൊണ്ട് ബിൻ ലാദന്റെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല, ഇത് സിവിലിയൻ കാഷ്വാലിറ്റീസ് കുറച്ചുകൊണ്ടാണ് ചെയ്തത്. അതും ചെയ്തത് കാബൂൾ നഗരത്തിനുള്ളിലാണ്, അല്ലാതെ ഏതെങ്കിലും വനപ്രദേശത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ ബിൻ ലാദനൊക്കെ ഒളിച്ചിരുന്ന കുറച്ചുകൂടി റിമോട്ടായിട്ടുള്ള പാകിസ്ഥാനിലെ ഒരു സ്ഥലത്തായിരുന്നു. ഇയാൾ 21 അമേരിക്കയുടെ അമേരിക്ക ഇയാളെ തേടുകയാണ്. യഥാർത്ഥത്തിൽ 21 ഇയാളുടെ പുറകെ ഉണ്ട് അമേരിക്ക, അങ്ങനെ വിടാതെ പിന്തുടർന്നാണ്. പക്ഷേ ഇയാൾ ഇത്രയും വർഷം ഈ പാകിസ്ഥാനിലെ ട്രൈബൽ ഏരിയയിലായിരുന്നു. ഈ വർഷമാണ് ഇയാളും ഫാമിലിയും കൂടി കാബൂളിലേക്ക് വന്നു എന്ന് CIA വിവരം കിട്ടുന്നത്, അമേരിക്കൻ ചാരസംഘടനയ്ക്ക്. അമേരിക്കക്കാർ പോയി, പക്ഷെ അമേരിക്കക്കാർ പോയെങ്കിലും അമേരിക്കയുടെ ചാരസംഘടനയുടെ സാന്നിധ്യം അവിടെ ഒട്ടും കുറഞ്ഞിട്ടില്ല എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവ് കൂടാണ്. അപ്പൊ എന്തായാലും ഇയാൾ കാബൂളില് ഇവരുടെ ഒരു സേഫ് ഹൗസ് ഉണ്ട്, ഒരു ഇവർക്ക് വേണ്ടി അൽഖ്വയ്ദയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീടുണ്ട്. ആ വീട് കൃത്യമായി ഇവർ നോട്ടമിടുകയും കഴിഞ്ഞ ഞായറാഴ്ച മുതൽ, ഇതിപ്പോൾ ചൊവ്വാഴ്ച, ഇന്ന് ചൊവ്വാഴ്ചയാണ്, ഇന്ന് വെളുപ്പിനെയാണ് ഈ ആക്രമണം ഉണ്ടായത്, ഞായറാഴ്ച മുതൽ ഇയാൾ ആ വീട്ടിലുണ്ട് എന്നിവർ ഉറപ്പിക്കുകയും ചെയ്തു. ഉറപ്പിച്ചു എന്ന് മാത്രമല്ല, ഇയാളുടെ റൊട്ടീൻ നോക്കിയപ്പോൾ എല്ലാ ദിവസവും വെളുപ്പിനെ, അതായത് സൂര്യോദയത്തിൻ്റെ സമയത്ത് ഇയാൾ ബാൽക്കണിയിൽ ഉലാത്തുന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെയാണ് ഇന്ന് രാവിലത്തെ സൂര്യോദയം കാണാൻ വേണ്ടി അദ്ദേഹം വരികയും അത് അവസാനത്തെ സൂര്യോദയമായി മാറുകയും ചെയ്തു. ഇതിനി വേറൊരു വശമുണ്ടോ? ഇപ്പൊ അഫ്ഗാനിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങിയത് ഒരുപക്ഷെ ഇയാൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും, അമേരിക്ക അല്ല പാകിസ്ഥാനിൽ ഒളിച്ചു കഴിഞ്ഞിരുന്ന ഇയാളെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അങ്ങനെയാവണമെന്നില്ല. കാരണം അഫ്ഗാനിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങിയതിന് വേറെ ഒത്തിരി അന്താരാഷ്ട്ര മാനങ്ങളുണ്ട്. പിന്നെ അമേരിക്കയ്ക്ക് തന്നെ ഇതൊരു വലിയ നഷ്ടം കോളിലേക്ക് പോയി. പക്ഷേ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, അമേരിക്കയുടെ ഒരു വലിയ കള്ളത്തരം ഇത്തരം കാര്യങ്ങളിലുണ്ട്. അമേരിക്ക വിചാരിച്ചു കഴിഞ്ഞാൽ അൽഖ്വയ്ദ ഒരു ഇപ്പോൾ അൽസവാഹിരിയെ കൊല്ലുന്നത് പോലെ തന്നെ അൽഖ്വയ്ദ എന്ന ഓർഗനൈസേഷനെതിരെ ഒരു വൻ പടപ്പുറപ്പാട് നടത്തി ആ സംഘടനയെ ഇല്ലാതാക്കാനൊക്കെ സാധിക്കും. പക്ഷെ അമേരിക്ക അത് ചെയ്യാത്തത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഈ പറയുന്ന ആ ഒരു മേഖലയിൽ ഒരു സംഘർഷം ഉണ്ടാകണം എന്ന് പല കാരണങ്ങൾ കൊണ്ട് അമേരിക്കയ്ക്ക് ആവശ്യമുണ്ട്.
ആ ആവശ്യം കൊണ്ട് തന്നെയാണ്. അത് ആയുധ കച്ചവടം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് അതിൻ്റെ പിന്നിൽ, അല്ലാതെ അത് അത്ര ഇതല്ല. പക്ഷേ അൽസവാഹിരിയെ പോലൊരു വ്യക്തി വീണ്ടും അമേരിക്കയ്ക്കെതിരെ ആക്രമണം നടത്തും എന്നുള്ള ഒരു ഭയം അമേരിക്കയ്ക്കുണ്ട്. അതുകൊണ്ടാണ് അയാളെ കൃത്യമായി അമേരിക്ക ടാർഗറ്റ് ചെയ്തത്. അതെ, തീർച്ചയായിട്ടും ആർ ബിജി പറഞ്ഞ പോലെ തന്നെ അമേരിക്കയ്ക്ക് അമേരിക്കയുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അവിടെ അവരുടെ നിയന്ത്രണത്തിലായിരുന്ന സമയത്ത് പോലും നമുക്കറിയാം ഒപ്പിയം എന്ന് പറഞ്ഞ മയക്കുമരുന്ന് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും ഈ അഫ്ഗാനിൽ നിന്ന് തന്നെയാണ് കയറ്റിവിടുകയും അങ്ങനെയാണ് താലിബാൻ ശക്തി പ്രാപിക്കുകയും തന്നെ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഒരുപക്ഷെ നമ്മള് വിചാരിക്കാത്ത പോലെ ഒരേ സമയം തന്നെ അവിടുന്ന് പിൻവാങ്ങുകയും ഒളിവിൽ ഇരുന്നിരുന്ന അൽസവാഹിരിയെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. അൽസവാഹിരിയെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് അയാളെ കൊല്ലാൻ വേണ്ടി മാത്രം പിന്മാറി എന്ന് പറയുന്ന സത്യമല്ല. അതിന്റെ കൂടെ അതിന് കൂടെ കിട്ടിയ ഒരു ബോണസ് ബോണസ് ആയിരിക്കും. ഇവര് ഉപയോഗിച്ചിരിക്കുന്നത് ഹെൽഫയർ RX-9 എന്ന് പറയുന്ന ഒരു മിസൈലാണ്. അതും കൂടി പറഞ്ഞാലേ അത് പൂർത്തിയാവുള്ളൂ. നേരത്തെ രാജേഷ് ജി ചോദിച്ച് ബിൻലാദനെ പിടിക്കാൻ ഉപയോഗിച്ച ഓപ്പറേഷൻ്റെ രീതിയേ ആയിരുന്നില്ല. ഇവിടെ മിനിമം കാഷ്വാലിറ്റി ഉണ്ടാകുക, അതായത് സിവിലിയൻസ്, ഇയാളുടെ കുടുംബം, അൽസവാഹിരിയുടെ കുടുംബത്തിന് പോലും ഒരു ദോഷം വരാതെ ഇയാളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന രണ്ട് മിസൈലുകളാണ് അയച്ചത്. ഈ മിസൈല് വളരെ പ്രിസിഷൻ അറ്റാക്ക് എന്ന് പറയും, അതായത് കൃത്യം ആ ഒരു ലക്ഷ്യത്തിൽ മാത്രം പതിക്കുകയും ആ ലക്ഷ്യസ്ഥാനത്തുള്ളവരെ മാത്രം അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രിസിഷൻ അറ്റാക്കാണിത്. അപ്പോൾ ഇത് 2017 മുതൽ ഉപയോഗിച്ചു തുടങ്ങിയ ഒരു വേർഷനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് അമേരിക്കയിൽ നിന്ന് കിട്ടുന്ന വിവരം. അമേരിക്ക ഇതുവരെ ഔദ്യോഗികമായിട്ട് എന്ത് ആയുധം ഉപയോഗിച്ചാണ് ഈ ആക്രമണം നടത്തിയതെന്നറിയില്ല. പക്ഷേ ഡ്രോൺ അറ്റാക്കാണ്, ഡ്രോൺ അറ്റാക്കിൽ ഉപയോഗിച്ച ഈ RX-9 ഹെൽഫയർ മിസൈലാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഒരു സംശയം കൂടെ ചോദിച്ചിട്ട് നമുക്കത് നിർത്താം. ഇതേ ആയുധം നമ്മുടെ കയ്യിലും ഇന്ത്യയുടെ കയ്യിലും കാണില്ലേ? ഇതുപോലെയുള്ള ഡ്രോൺസ് ഒക്കെ നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ ഇപ്പം ഇതുപോലുള്ള ഈ RX-9 ആണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്ന് തിരുത്തുകയാണ്, RX-9 ആണ്. അപ്പോൾ ഇതുപോലുള്ള ആയുധങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല, നമുക്കുണ്ട്. നമുക്ക് പല ആയുധങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. ഈ ചോദിക്കാൻ വരുന്ന ചോദ്യം എന്തുകൊണ്ട് നമുക്കിതുപോലെ ആൾക്കാരെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക മാത്രം ഈ ലോകത്ത്, അല്ലെങ്കിൽ ഒരുപക്ഷെ ചൈന ചെയ്യുന്നുണ്ട്, ചൈന ചെയ്യുന്നുണ്ട്, അമേരിക്ക ചെയ്യുന്നുണ്ട്, നോർത്ത് കൊറിയ അവരുടെ രാജ്യത്തിൻ്റെ ശത്രുക്കളെ പല സ്ഥലങ്ങളിൽ വെച്ച്, ഈവൻ നോർത്ത് കൊറിയയുടെ ഭരണാധികാരിയുടെ കസിനെ പോലും അയാൾ കൊന്നു. അപ്പം ഇതൊക്കെ ചില ഏകാധിപത്യ രാജ്യങ്ങൾ ചെയ്യുന്നുണ്ട്, അമേരിക്ക തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കത് ചെയ്യാൻ ഒരു പരിധിക്കപ്പുറം, നമുക്ക് എതിരെ ആക്രമണം ഉണ്ടായാൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യക്കും ഈ പറയുന്നത് പോലെ നമ്മുടെ രാജ്യത്ത് വലിയ നഷ്ടം വരുത്തിയ ദാവൂദ് ഇബ്രാഹിം, അതേപോലെയുള്ള ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവൻ, ഇതുപോലെയുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഹാഫിസ് സയ്യിദ് ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ പല കാരണങ്ങളുണ്ട് നമുക്ക്. കാരണം ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന് ഇൻ്റർനാഷണൽ തലത്തിൽ ഉണ്ടാകുന്ന റിപ്പർക്കഷനെ കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ ഈ സവാഹിരിയുടെ കാര്യത്തിൽ പോലും ബൈഡൻ ഒരു മാസമായിട്ട് ബൈഡൻ ഇങ്ങനെ ഇവരോട് ചർച്ച ചെയ്യുന്നുണ്ട്, ഇത് താലിബാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തെ എങ്ങനെ ബാധിക്കും, ഇൻ്റർനാഷണലി ഇതെങ്ങനെ ബാധിക്കുമെന്ന്. പക്ഷെ നമ്മളൊരുപക്ഷെ നമ്മൾ അത്രയും കടന്ന് പോകാത്തതാവാം. തൽക്കാലം ചില അജ്ഞാതന്മാരെ വെച്ചിട്ടുള്ള, നമ്മൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയാനും പറ്റില്ല. പക്ഷെ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ പറയുന്ന പോലെ അമേരിക്കൻ പ്രസിഡന്റ് വന്ന് മീഡിയയുടെ പറയുന്ന പോലെ പല അതുപോലെയുള്ള പ്രഖ്യാപനങ്ങൾ നമ്മൾ നടത്തുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും നമ്മളുടെ ഭാഗത്തുനിന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സർക്കാരാണ്. തീർച്ചയായിട്ടും ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, ചിലതൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. അജ്ഞാതന്റെ പേരിൽ അറിയപ്പെടുന്നത് കൊണ്ട് ബാലാക്കോട്ട് പോലെയുള്ള ആക്രമണവും ഒക്കെ നമ്മൾ അല്ലാതെ ചെയ്യിക്കേണ്ട കാര്യങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. നമ്മൾ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്, അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പൊ അൽഖയ്ദക്ക് ഇനി പുതിയ തലവൻ, അൽഖയ്ദക്ക് തീർച്ചയായിട്ടും പുതിയ തലവൻ വരും. കാരണം 6-7 പേര് തന്നെ അവരുടെ അടുത്ത നിരയിലുണ്ട്, അതിലൊരാൾ വരും. പക്ഷെ ഒരിക്കലും അൽസവാഹിരിയോ ബിൻലാദനോ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ അൽഖയ്ദയുടെ ഒരു സ്വാധീന മേഖല കുറഞ്ഞിട്ടുണ്ട്, ചുരുങ്ങിയിട്ടുണ്ട് IS-ന്റെ വരവോടുകൂടി. അപ്പൊ അതും അൽഖയ്ദക്ക്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ തന്നെ കേരളത്തിലൊക്കെ ഉള്ള അൽഖയ്ദയുടെ ചില സംഘങ്ങളുടെ ഒരു സ്വാധീനത്തെ പറ്റിയാണ്, അവരെ ഇത് എങ്ങനെ ബാധിക്കും? ഇല്ല, അവരെ തീർച്ചയായിട്ടും ബാധിക്കും ഇത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിലും കേരളത്തിൽ പ്രത്യേകിച്ചും അൽഖയ്ദയുടെ സാന്നിധ്യത്തെ കുറിച്ചാണ് ഇന്നലെ ആ വീഡിയോ ചെയ്തത്, അതിലാണ് അൽസവാഹിരിയെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. പക്ഷെ അത് തീർച്ചയായിട്ടും ഇവരെ ബാധിക്കും.
കാരണം ഒന്നാമതേ അൽഖ്വയ്ദ ഇന്ത്യയെ തന്നെ ഇതെല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവരുടെ ഒരു പ്രാധാന്യം തിരിച്ചു പിടിക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ബംഗ്ലാദേശ് വഴി ഇന്ത്യയിലൊരു പണം കൊണ്ടുവരികയും അതേപോലെ അൽഖ്വയ്ദ IS അതായത് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് AQIS എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഒരു ശൃംഖല ഇവിടെ ഉണ്ടാക്കാനുള്ള ശ്രമമൊക്കെയാണ് ഇവിടെ അഫ്ഗാനിസ്ഥാനിൽ. അല്ല IS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക് സ്റ്റേറ്റ് അല്ല, ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അൽഖ്വയ്ദ. ഇവരുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഉണ്ടാക്കിയ, ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ഉൾപ്പെടുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ് ഞാൻ പറയുന്നത്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഉണ്ടാക്കിയ അതിർത്തിയുടെ വേർതിരിവ് ഇല്ലാതാക്കി ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും മുസ്ലിങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു മുസ്ലിം ഉമ്മ ഇവിടെ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇവരുടെ വിശാല. അതാണ് ചില ഭൂപടത്തിലൊക്കെ പച്ച കളറിൽ ഇങ്ങനെ. ഒരു മനുഷ്യനെ ഇരുന്ന് ഈ പറഞ്ഞ പോലെ മതഭ്രാന്ത് മൂത്തു കഴിഞ്ഞാൽ എന്ത് വേണേലും ആലോചിച്ചു കൂട്ടാലോ, എനിക്കതാകാൻ പറ്റും, എനിക്കിതാകാൻ പറ്റും എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇപ്പൊ പാകിസ്ഥാനിൽ അല്ല നമ്മുടെ ശ്രീനഗറിൽ തന്നെ കുറെ തീവ്രവാദി നേതാക്കന്മാരുണ്ടല്ലോ. ഇവര് ഞാൻ ഇന്ന് നാളെ ഇത് ശ്രീനഗർ ഇന്ത്യയിൽ നിന്ന് വെട്ടിമാറ്റി അല്ലെങ്കിൽ കാശ്മീർ ഇന്ത്യയിൽ നിന്ന് വെട്ടിമാറ്റി പാകിസ്ഥാനിൽ ചേർത്ത് ഞാൻ അവിടുത്തെ അമീറായിട്ട് വാഴുമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷെ എല്ലാവരും ഇപ്പൊ ജയിലിൽ കിടക്കുക. ഇവിടെ ഒരു സമയത്ത് USSI എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടായിരുന്നു. പറയാൻ പറ്റെ, കഴിഞ്ഞ ദിവസം സ്റ്റാലിന്റെ പ്രസംഗത്തില് അതിന്റെ ഒരു ചെറിയ ചെറിയ ചില ഇത് കണ്ടു. പക്ഷെ അത് അവരുടെ ഒരു മോശ സമയത്ത് തോന്നുന്ന ഒരു കാര്യമാണെന്ന്. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75 വർഷമായി ഈ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് സ്റ്റേബിളായി കഴിഞ്ഞു. ഇന്ത്യക്ക് സ്വന്തമായ ഭരണ സംവിധാനമുണ്ട്, സെക്യൂരിറ്റി സംവിധാനമുണ്ട്, നമുക്ക് വീഴ്ചകളുണ്ടായിട്ടുണ്ട്, നമുക്ക് ആക്രമണങ്ങൾ നേരിടേണ്ടി വരും, അത് ഇനിയും വേണ്ടി വരും. പക്ഷെ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇനിയൊരു വിഭജനം ഉണ്ടാക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ട്. ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് മാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിക്കാം, സർക്കാരുകളെ വീഴ്ത്താം, സർക്കാർ പുതിയ ആൾക്കാരെ തിരഞ്ഞെടുക്കാം, അതൊക്കെ ചെയ്യാം. പക്ഷെ ഇന്ത്യക്കകത്തൊരു വിഭജനം ഉണ്ടാക്കുക, ഇന്ത്യയിൽ വിഘടനവാദം ഉണ്ടാക്കുക, ഇന്ത്യയിൽ ഒരു മതരാഷ്ട്രം ഉണ്ടാക്കാനുള്ള സ്വപ്നം കൊണ്ടു നടക്കുക, ഇതൊക്കെ പ്രാന്തിന് തുല്യമാണ്. അപ്പോൾ അൽസവാഗിരി എന്ന ഒരു സ്വാഹ അവരുടെയൊക്കെ ഭാഷ തന്നെ പറഞ്ഞ ഒരു പക്ഷെ അങ്ങ് മധ്യപ്പുഴയും 72 ഹൂറികളൊക്കെ ഉള്ള ആ ഒരു സ്വപ്ന ലോകത്തേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും ഇവിടെയുള്ള അൽഖ്വയ്ദ സപ്പോർട്ടേഴ്സിന് അത് വലിയൊരു കനത്താരം തന്നെയായിരിക്കും. പക്ഷെ ബഹുഭൂരിപക്ഷം വരുന്ന സമാധാനം ആഗ്രഹിക്കുന്ന ലോക ജനത, ലോകം എന്തായാലും അൽസവാഹിരി ഇല്ലാതെ കുറച്ചുകൂടി നല്ല സ്ഥലമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. നമസ്കാരം.